മോസം ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം വാഷം ബോട്ടിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോണ്ടല്ലോ കൊറേ പേരഞ്ഞോട് ചോദിച്ചാ വീട് ഇട്ടില്ല അപ്പൊ അന്ന് വെഞ്ചരിച്ചപ്പോ വരാത്തവരൊക്കെ ഉണ്ടല്ലോ വരാത്തവർക്കും എടി എല്ലാവർക്കും ഒന്ന് കാണാറുണ്ട് നീ ആ വീടൊന്നും ഇടുന്ന് പറഞ്ഞതുകൊണ്ടാണ് രണ്ടാമത് വീണ്ടും ഞാൻ വന്നത് പിന്നെ റോസം ചേച്ചിയുടെ മറ്റേ അലോവേര കളക്ഷൻസ് ഉണ്ടല്ലോ കൊറേ ഉണ്ടല്ലോ അത് നല്ലതാണ് അത് ആർക്കെങ്കിലും ഈ ദന്യന്തിരിക്കാരൊക്കെ മേടിക്കുമോ അത് പറഞ്ഞിട്ടുണ്ട് അവര് ഇത് കഴിയുമ്പോ കൊറോണ കഴിയട്ടെന്നാണ് അതൊക്കെയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അല്ലാണ്ട് നമ്മളിതിങ്ങനെ കൊറേ ഉണ്ട് താനും വളർന്നു വളർന്നു വരികയും ചെയ്യും പിന്നെ ആരെങ്കിലും ഒക്കെ വന്നാൽ എനിക്ക് തന്ന പോലെ എണ്ണ കാച്ചാനൊക്കെ ആയിട്ട് ആരെങ്കിലും ഒക്കെ വന്ന് മേടിച്ചോണ്ട് പോകും അല്ലേ പറഞ്ഞാ മതിയാ വരാൻ ഒന്നും വരുന്നില്ല അമ്മേനെ കുറച്ച് ഒരു ദിവസം കൊണ്ടുവരണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടാകും അതൊന്നും അറിഞ്ഞില്ല സാധിച്ചില്ല ഈ കസേര വെല്ലുപ്പിച്ചന്റെ അന്നുണ്ടായിരുന്ന കസേരയാണ് ചേച്ചിയത് അത് പോയി അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം പണിയിപ്പിച്ച വീട് പണിതപ്പോ അല്ലേ ഇതിങ്ങനെ ശരിക്കും പഴയ കാലത്ത് ഇങ്ങനെ വെല്ലുപ്പന്മാരെ കാർന്നമാരെ കാലൊക്കെ നീട്ടി പണിയൊക്കെ കഴിഞ്ഞു വന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കസേര സ്റ്റൈലുണ്ട് ഇവിടെ പിള്ളേര് തന്നെ ഇറങ്ങിയല്ല ചെറിയ പിള്ളേരെ കൊച്ചു പിള്ളേരെ ഇപ്പൊ അങ്ങനെ ആരും അധികം അങ്ങനത്തെ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാറില്ലല്ലോ അതുകൊണ്ടായിരിക്കും റോസമ്മന്റെ നല്ല ഭംഗിയായിട്ട് പൂവൊക്കെ അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട് ജോർജേട്ടൻ കണ്ട് പാൻ നിൽക്കുമെന്ന് തോന്നുന്നേ ആണോ മാസ്ക് ഒക്കെ ഉണ്ട് പിന്നെ തൊടുപുഴ പരിപാടി തൊടുപുഴ മൃഗാശുപത്രി പോണം പിന്നെ ബാങ്കിൽ പോണം വലിയ പരിപാടിയാണ് പരിപാടി ചെറിയ പരിപാടി വലിയ സമയെടുക്കുമല്ലോ അല്ലേ നിങ്ങള് പോണതിനപ്പുറം വരുമോ നോക്കട്ടെ കാര്യങ്ങൾ മഴയൊന്നും പെയ്തില്ല ഇന്നിപ്പോ അത്ര നല്ല കാലാവസ്ഥയല്ല ചെറിയ മഴയൊക്കെ ഉണ്ട് ഇതാണ് ഇവിടെ നല്ല ഫ്രഷ് അയർ കിട്ടും പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ട വാഷം മുട്ട ഒഴിച്ചിട്ടത് നല്ല തണുപ്പാണ് അതിനകത്ത് പിന്നെ അതാ മെയിൻ ഉദ്ദേശം അതാണ് ഈ വാഷം മുട്ട നട്ടതിന്റെ തണുപ്പ് കിട്ടുക എ സിയുടെ ആവശ്യമില്ല പൈസ ആവശ്യമില്ല ശരിക്കും നല്ലോണം കാണിക്കുന്നുണ്ടല്ലോ അല്ലെ അതിപ്പോ ഈ വർഷം നട്ടല്ലേ ഉള്ളു അല്ലെങ്കിൽ നന്നായിട്ട് കഴിച്ചോണ്ടിരുന്നത് ഇവിടുന്ന് കുറച്ചുകൂടെ ഇങ്ങോട്ട് അടുത്ത് ഇറങ്ങി ആവശ്യം വരുമ്പോ ഓരോന്ന് കൈ നീട്ടി പറിക്കുകയും ചെയ്യാം കഴിക്കുകയും ചെയ്യാം എന്തായാലും ആരെയും പിള്ളേർക്ക് വലിയ ഇഷ്ടമില്ല അവര് പറയുന്നേ വീടിന്റെ ഭംഗി പോകുന്ന ഫ്രണ്ടിലിട്ട് പക്ഷെ ഇപ്പോഴത്തെ ഈ ചൂടിനൊരു സ്വാദുണ്ട് നല്ലൊരു ഇങ്ങോട്ട് കയറുമ്പോ നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ്
പ്രയർ റൂം സെപ്പറേറ്റ് ആണല്ലേ പ്രയറിന് വേണ്ടി തന്നെ ഞങ്ങളുടെ അന്ന് ഇപ്പര പണിയുമ്പോ ഞങ്ങളുടെ ഡാക്ടർസിനാണ് ഡാക്ടർസ് നല്ല പ്രാർത്ഥനയുള്ള അച്ഛൻ അച്ഛന്റെ ഇതിലങ്ങനെ ഈ സൈഡിലേക്ക് വെക്കണം എന്നും പറഞ്ഞു പറഞ്ഞ പ്രയർ പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതല്ലേ അച്ഛന്റെ പ്രേരണയും പറഞ്ഞു തന്നു ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ വേണമെന്ന് പറഞ്ഞു ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ വെക്കണം എന്നും പറഞ്ഞു എന്തായാലും ഇത് കാണുമ്പോ തന്നെ ഒരു ചൈതന്യമുണ്ട് പ്രാർത്ഥനയുടെ ഒരു അരൂപിയുണ്ട് നമുക്കിങ്ങനെ കാണുമ്പോ തന്നെ പ്രാർത്ഥിക്കാനുള്ള ഒരു തോന്നലുണ്ടാവൂലോ ഇതേത് ചേച്ചി പിതാവിന്റെ ഫോട്ടോ ഇരിക്കുന്നത് അത് ചിറ്റപ്പന്റെ മാന ഞാർലക്കാട്ട് ഞാർലക്കാട്ട് ഇപ്പൊ തലശ്ശേരി ആർച്ച് ബിഷപ്പ് ഈ കഴിഞ്ഞ ദിവസം കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ അയച്ചില്ല ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അവിടെ ഒന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങള് ഫസ്റ്റ് കസിൻസ് ആണല്ലേ ഈ പിതാവാണോ വീട് വെഞ്ചിരിച്ചത് അല്ല പിതാവ് വെഞ്ചിച്ചില്ല ഞങ്ങളുടെ പേരപ്പന വേണ്ട അച്ഛനുണ്ട് ലൂക്കാച്ചൻ ഞാർലക്കാട്ട് ഇപ്പൊ വിശ്രമ ജീവിത വാഴപ്പള്ളിയില് തീരെ പറ്റിയല്ലായിരുന്നു ഞാൻ തീരെ പറ്റിയായിരുന്നു ഇപ്പൊ ഞാനേ വെഞ്ചിരിച്ച വീട് പിന്നെ ബിഷപ്പ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാപ്പോസിന്റെ കല്യാണത്തിന്റെ തലേദിവസം വന്ന് അന്ന് വന്ന് എല്ലാരും പ്രാർത്ഥിച്ചൊക്കെ പോയതാ ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോ ഇതിലേക്ക് വരുംമാരുടെ അടുത്തോടെയൊക്കെ വരും എല്ലായിടത്തും പോകും വരുമ്പോ എല്ലായിടത്തും വരും ആരക്കുഴക്ക് വരുമ്പോ ആരക്കുഴയാണ് അച്ഛന്റെ വീട് ആരക്കുഴ വീട് ഞങ്ങളുടെ തറവാട് ആരക്കുഴ ഇതിലേതച്ഛനാ വീട് വെഞ്ചിരിച്ച ഇതാ ഞങ്ങളുടെ പേരപ്പന്റെ മാന അച്ഛൻ ലൂക്കാച്ചൻ ഇപ്പൊ എവിടെയാണ് ജൂബിലിയുടെ ജൂബിലിയുടെ ഫോട്ടോ ഇത് മറ്റേ കണ്ണാത്തുകുഴി അത് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അച്ഛനാ അതും ആ ഫോട്ടോയിൽ കാണുന്ന എല്ലാം കുഞ്ഞർലക്കാട്ട് കുടുംബത്തിൽപ്പെട്ട അച്ഛന്മാരതെല്ലാം ചിലരൊക്കെ മരിച്ചുപോയി എന്നാലും ഏറ്റവും മുകളിലിരിക്കുന്ന പേരപ്പൻ ചാച്ചന്റെ മൂത്ത ചേട്ടനാണ് ഏറ്റവും മുകളിലിരിക്കുന്ന അച്ഛൻ അത് ചാച്ചന്റെ ചെറുകുളം കുടുംബം നിങ്ങളുടെ തറവാട്ട് പേര് അങ്ങനെയാണ് ചെറുകുളം അങ്ങനെയൊക്കെ പിന്നെ തായി കുടുംബം ചെറുകുളം പേരപ്പനാ അത് ഏറ്റവും മുകളിലിരിക്കുന്ന പേരപ്പൻ ചാച്ചന്റെ സ്വന്തം ചേട്ടനാ പ്രോസം ചേച്ചി മുകളിൽ നിൽക്കുന്ന അത് അപ്പച്ചനും അമ്മയാണ് എന്റെ അമ്മച്ചനും ചാച്ചനും അവര് മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി ചാച്ചൻ മരിച്ചിട്ട് 26 വർഷമായി അമ്മച്ചി മരിച്ചിട്ട് 12 വർഷമായി ഇത് ജോബി ചേട്ടനും ഡിഷ ചേച്ചിയല്ലേ അവര് ഉണ്ണിക്കുട്ടന്റെ മാമദീസായി എടുത്തതാണല്ലേ മൂത്തവച്ചല്ലേ അത് അവർക്ക് എത്ര പിള്ളേരാ രണ്ടുപേരും ഒരാണും ഒരു പെണ്ണും ഒരാണും ഇപ്പൊ വീട്ടിലായിട്ടോ അതിനിപ്പൊ മെഡിസിൻ പഠിക്കുക പെണ്ണ പ്ലസ് ചേച്ചി നേഴ്സ് അല്ലേ ഇവരെവിടെ അവര് ലണ്ടനില് കുക്കിന്റെ അടുത്ത് തന്നെയാ അവരുടെ അടുത്താ കുക്കു ഓറെണ്ണം വലുതും രണ്ടെണ്ണം ചെയ്തത് അതും ശരിക്കും രണ്ടും മൂന്ന് സൈസുണ്ട് ചെറിയ തേനുണ്ട് ഇത് ചെറുതായിരിക്കും ഞാൻ വിചാരിച്ചോണ്ടല്ലോ ഇത് വലുതാകുന്നതിന് ഇപ്പുറം വല്ല പ്രാണി കൊത്തി പഴുത്തു സൈസാണ് മൂന്ന് സൈസുണ്ട് ഇതിന്റെ നേരെ നീളമുള്ള അരണ പാകിക്കാന്ന് പറയില്ലേ മുണ്ടില്ലാത്ത അത് മൂത്ത് വരുന്നുള്ളൂ ആണോ ഇതിന്റെ ഇത് മൂത്തല്ലോ പഴുത്തു പറഞ്ഞു ഇതിന്റെ വിത്ത് കൊണ്ടുപോകുന്നു പഴുത്തായിരിക്കില്ല ഇല്ല ഇത് മൂത്തില്ല അതിന്റെ വിത്തൊക്കെ വെച്ചിട്ട ഉണ്ടാകത്തില്ല റോസം ചേച്ചിക്ക് ഇവിടെ കൊറേ അലോവേര ഉണ്ട് അല്ലേ പച്ചക്കറിയൊക്കെ ഞങ്ങൾ ഇതുപോലെ കാശ് കൊടുത്തങ്ങനെ മേടിക്കാറില്ല എല്ലാ കാലത്തും ഇത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ റോസം ചേച്ചി ഒത്തിരി ഉണ്ടായിരുന്നു പറഞ്ഞാലേ എല്ലാവരും ഒക്കെ വരുന്നവരൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട് എണ്ണ കാച്ചാന് തലയെ തേക്കാന് മുഖത്ത് തേക്കാനെന്നൊക്കെ പറഞ്ഞു ഒത്തിരി ഉണ്ട് അത് എണ്ണ ഇതിൽ എടുക്കുക ഉണ്ടാകുന്ന റോസമാൻഡി തന്നാട്ടോ ഞാൻ എണ്ണ കാച്ചിയത് ഇവിടുന്നാണ് കൊണ്ടുവന്ന് അത് കൊറേ ഉണ്ടാകും ഞാനത് മൊത്തം ഇട്ടു എണ്ണ കാച്ചാനായിട്ട് എത്രയോ പിള്ളേർക്കൊക്കെ എണ്ണ കാച്ചി കൊടുക്കുന്നറിയാ ചേച്ചി ഇത് ഈ അലോവേരയിൽ ഇങ്ങനെ പൂവുണ്ടാവോ പൂണ്ടാവും ആണോ ഒരു മൂത്ത് കഴിയുമ്പോഴേ അതിനകത്ത് പൂവുണ്ടാവും ഇത് ഒരു വർഷം ഞാൻ ഒരേടത്തും ഇങ്ങനെ ഈ പൂവ് കണ്ടിട്ടില്ല കേട്ടോ ഞാനിപ്പോ ഇവിടെ ഇത് ഇങ്ങനെ കൊലച്ചുണ്ടാവുന്ന അല്ലേ
ഷെയ്ഡ് വേണം അതാണ് അതിനകത്ത് മെയിൻ ഒത്തിരി പാടില്ല ഇതിങ്ങനെ നമ്മൾ ഈ തിന്നയുടെ സൈഡ് വല്ലതും വെച്ച വല്ല ജന്തുക്കളൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുക ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ഇല്ല അല്ലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഓർമ്മിന്റെ മരുന്നും അത് അടിച്ചു പോകുന്നുണ്ട് ആ ഇതാ നമ്മള് കണ്ട ആ വെള്ളപ്പാവയ്ക്ക അല്ലേ മുഴുത്തത് പക്ഷെ ഇത്തല വിരിഞ്ഞിട്ടുണ്ടല്ലോ ഏച്ചി കെട്ടാത്തതുണ്ടല്ലോ തല രണ്ടു മൂന്ന് ദിവസമായിട്ട് മഴ അറിഞ്ഞാണെങ്കിൽ കെട്ടിയില്ല ആ പാവയ്ക്ക നല്ല മുഴുപ്പുണ്ട് നല്ല സൈസ് അതെവിടെയൊക്കെ അപ്പൊ അത് കൊത്തത്തില്ലേ ചാടിപ്പോയതാ ഇത് പയറല്ലേ ഇത് സാധാ ചെറിയ പയറാണോ അല്ലല്ല എന്ത് നല്ല അച്ചിങ്ങ അല്ല ഈ നീട്ടമുള്ള പയറാണോ ഇത് പൊളിപയർ നല്ല രുചിയായിട്ട് ഈ പയറിന് ഇത് എങ്ങനെ കറുത്ത മണിയാണോ അല്ല ഇല്ല മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ ഈ തെങ്ങ് ഞാൻ നട്ടതാ തെങ്ങ് ഞാൻ ആ തെങ്ങയില് കായ എത്രണ്ണം ഉണ്ട് രണ്ട് നാല് മച്ചിങ്ങ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഞാനേ ചുമ്മാ അവിടെ പറമ്പിലൊരു തേങ്ങ മുളച്ചു കിടന്നു ഞാൻ കൊണ്ടേ ഇവിടെ കൊണ്ടു ചുമ്മാ കുഴിച്ചിട്ടില്ല ഓ ഇപ്പൊ പിന്നെ വലിയായപ്പിനെ ഓരോട്ടും വളമൊക്കെ ഇടും കേട്ടോ എന്നാലും റോസമ്മ ചേച്ചിയുടെ ശ്രമപരമായിട്ടൊരു തെങ്ങ് കാച്ചു കുഴിച്ചിട്ട് ഞാൻ ഓരോട് പറഞ്ഞു ഇതിന്റെ കരിക്ക് തന്നെ ഞാൻ വെട്ടി കുടിക്കും തേങ്ങ ഉണ്ടാക്കാതെ റോസം ചേച്ചി ഇത് നമ്മുടെ ഊഞ്ഞാക്കട്ടിലല്ല ഊഞ്ഞാലിട്ടിരുന്നതല്ലേ ഊഞ്ഞാക്കട്ടിൽ എന്ന് പറയുമ്പോ ഇത് കട്ടിലിന്റെ ഷേപ്പ് അല്ലല്ലോ അതുകൊണ്ടാട്ടോ ഇതെങ്ങനെ ഈ ചാരുവിഞ്ച് പോലെ ഉണ്ടാക്കി ഇതിന്റെ ഉദ്ദേശം എന്താ ആവശ്യമില്ലാത്തപ്പോ ആടുണ്ടാത്തപ്പോ ഇട്ടിരിക്കാം ഇപ്പൊ ഇതിങ്ങോട് മാറ്റിയത് എന്തിനാ അവിടെ ആടിയിട്ട് ആട്ടി ആ പിള്ളേര് വന്ന് ആടിന്റെ കാറെ കാറെ ചെന്ന് കിട്ടുന്നുണ്ട് പിള്ളേര് വന്നു കഴിയുമ്പോ ഇതൊക്കെ പിള്ളേർക്ക് ഒരു രസമാണ് കഴിഞ്ഞ പ്രാവശ്യം റോസമാൻഡിയുടെ വീട് ഇട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ രണ്ടാമത് വീട് ഇരുന്നത് ഇപ്പൊ റോസമാൻഡിയുടെ കുറെ അലോവേര കളക്ഷൻസും ഒക്കെ നിങ്ങൾ കണ്ടു അതിനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബാഷംകൂട്ടിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കാണാത്തവര് അതൊന്ന് കാണുക നിങ്ങളിത് നിങ്ങളുടെ മാക്സ് ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക എനിക്ക് ലൈക്ക് ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം ഇതിനകത്ത് എന്തൊക്കെ കുറവുകളുണ്ട് അല്ലെങ്കിൽ ഇനി എങ്ങനെയൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാന്നുള്ള കമന്റ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴാണ് എനിക്ക് കൂടുതൽ വീഡിയോസിൽ മാറ്റങ്ങൾ വരുത്താനും കൂടുതൽ പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനുമാണ് അതുപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ അതുപോലെ നമ്മൾക്ക് ഒരു ഫാമിലി ആയിട്ട് മുമ്പോട്ട് പോകണം അപ്പൊ എല്ലാവരും വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക് യു